എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ചായ കുടിക്കുന്ന വീഡിയോയാണ് കേട്ടോ. കടിയൊക്കെ ഈ പുട്ടും പപ്പടമാണ്. അപ്പൊ നീ ഏട്ടന് പണിയില്ല, അപ്പൊ നീക്കാൻ നേരം വൈകി. ഇപ്പൊ ചായ കഴിച്ചപ്പൊ നീച്ച് അത് പല്ലഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് പുട്ടും പപ്പടം നിന്നെ പൊടിക്കട്ടെ അമ്മ. ഒപ്പം പണിയെടുക്കുന്ന ഒരാൾക്ക് സ്ഥിര സുഖമല്ലാതെ ഇന്നലെ വൈകുന്നേരം. അപ്പൊ അയാൾ മഞ്ചേരി ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നോക്കുമ്പോ തലച്ചയ്ക്ക് എത്തിയത്. കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു ദിവസം വിശ്രമിക്കാന്ന് കരുതി, അതുകൊണ്ട് ഒന്ന് ലീവായി. അപ്പൊ ഇന്ന് പുട്ടും പപ്പടം ചായയും. പുട്ടും പപ്പടം ചെറുപയറുകാരുണ്ടാവും. ചായ കുടിക്കട്ടോ, പുട്ടും പപ്പടം കൂട്ടി. ഹലോ ഗേസ്, ഇത് ഇന്നലെ പണി സ്ഥലത്തുനിന്നേ മഞ്ചേരി പിന്നെ ഇരുമ്പുഴിയിലായിരുന്നു പണി. അപ്പം അവിടെ പണിയെടുത്തപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് ചക്ക. ഇപ്പം ഇന്നലെ രാത്രി വന്നപ്പോൾ കൊണ്ടുവന്നാണ്. അത് അവൾ അപ്പം തന്നെ ചുള പറിച്ച് വെച്ചു കേട്ടോ, അല്ലെങ്കിൽ പുളിക്കെന്ന് പറഞ്ഞു കാണ്ടേ ചുള പറിച്ച് വെച്ചാൽ. അപ്പം ഇന്നൊരു ചെറിയൊരു ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണം. അപ്പോൾ അവള് ചായ അടിച്ചിട്ട് പാത്രം കഴുകാൻ പോയതാണ്. ലച്ച അവിടെ ഇരിക്കുന്നുണ്ട്. ലച്ച എന്താ ചോദിച്ചെന്നോട്, കോട്ടിയോ നമ്മുടെ ഇതിൻ്റെ ഉള്ളത്തെ സാധനം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നാണ് ഇപ്പം എൻ്റെ കുട്ടീൻ്റെ സംശയം. ഇത് കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞു. എന്താവല്ലേ അറിയില്ല കേട്ടോ, അതിനെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ല. ഇത് കിട്ടുമെന്നില്ല. അതിൻ്റെതാണ്. ശരി, അത് കൊണ്ടുവന്നാണ്. അപ്പൊ എന്നാ അരിഞ്ഞോട്ടോ. മറ്റതവിടെ ഇതിന്റെ പകുതി അവിടെ പുളിച്ചിട്ടുണ്ടാവൂലേ. ആ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന പുളി ഇട്ടാണ്. പൂച്ചാള് ചക്ക എന്തേലേ ഓല നോക്കിക്കാണേ. അണ്ണാക്ക് കുടുങ്ങതേ. അപ്പൊ ഞാൻ അജിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അടുപ്പത്തിട്ടാണ്ടാണ് ഞാൻ മിറ്റടിച്ച് തരാൻ പോയി. മിറ്റടിച്ച് വരും എന്നിട്ടാണ് ചാ കുടിക്കുന്നത്. ലച്ചു നീക്കാൻ നേരം പൈക്ക് കട്ടില്ലാതെ ചൊള്ളുന്നത് തീരെ കട്ടില്ല. ചെലയെണ്ണത്തിന്റെ ഇതിലൊന്നും കൂട്ടുന്നില്ല. ഇന്നലെ ഇന്ന് പോണം നേരിയായിരുന്നു. ഒന്ന് പോകണെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊണ്ടുവന്ന നേരി, പക്ഷെ ഇന്ന് പോയില്ല. ഇനി നാളെ പോകുമ്പോ നോക്കാം. നല്ലോണ്ടാവുമേ. ഇതന്നെ ആ വീടിന്റെ മുന്നത്തത്. അതിന്റെ ബാക്കിലുണ്ടൊന്ന് അവിടെ പോയി നോക്കിയില്ല. കൊല്ലം ഏട്ടൻ ചക്ക കൂട്ടാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങള് ഇടക്കരുന്ന് ഒരു പ്രാവശ്യം വെച്ചത് തന്നെ. നിങ്ങള് ചക്ക കൂട്ടാൻ പ്രാവശ്യം തിന്നിട്ടല്ലോ. പച്ചച്ചോളയല്ലേ. അവിടെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പൊളിച്ചിട്ടുണ്ടാവും. ഇത്തിരി പോന്നൊരു കഷ്ണം വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ചക്ക അരിഞ്ഞ് കഴിയാനായോ. ആ അരിഞ്ഞച്ച സാധനം എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. കൊറേ നാളത്തണ്ട് എടുത്ത് തന്നെയാണ്. ഇപ്പോഴാ എന്റെ പരിപാടി അരിഞ്ഞച്ച സാധനം എടുത്ത് തന്നെ. ചുള എടുത്ത് നോക്കിയ കഴിയാനായോ. നോക്കട്ടെ, പൂരാണല്ലേ. ഇത് നമ്മളെ ഇവിടെ ഉണ്ട് അല്ലേ. നമ്മളെ ചക്കേന്റെ അതേ മാതിരി തന്നെ അല്ലേ. നമ്മളത് കുറച്ച് വലിയ ചോളയാണ്. അതുകൊണ്ട് ചോളയാണ് നന്നാക്കാൻ സുഖമാണ്. ഇതല്ലേ, ഇത് ചെറിയ ചോളയും കട്ടിയില്ല.
അപ്പം ഞാൻ അത് അരിഞ്ഞാണ്ട് ഇനി ഇത് കുക്കറിലിട്ട് വേവിക്കട്ടെ കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പിട്ടാണ്ട് കുക്കറിലിട്ട് വേവിക്കട്ടെ. അരിഞ്ഞിപ്പോൾ കഴിയും. ചോറും എന്താക്കോ? ചോറൊന്നുണ്ടാവും, എന്തിട്ടുണ്ടാവും. കുറച്ച് വേവില്ല അരിയാണത്. ഞാൻ കുറച്ച് വേവില്ല അരിയട്ടെ. ഞാൻ കടയിൽ കൂടെ ഒന്ന് പോയിട്ട് പോരാം. മീൻ എന്തെങ്കിലും കിട്ടുമോ? പോട്ടെ, ചക്കക്കൂട്ടാനും മീനുടെ മീൻ വണ്ടിന്റെ അതുകൊണ്ട് കുറെ നാളത്തെ കേട്ടതാ. മീൻകാരിപ്പൊ വരുന്നില്ല. ഇനി ഇതിലെ വരുന്നാളൊന്നും വരില്ല. മീൻ ഭയങ്കര വില. ഇന്നലെ ഞങ്ങളിന്ന് പണിക്കുവാണെന്ന് എഴുതിട്ട് ഇന്നലെ മീനൊക്കെ വാങ്ങി. അയില മീന വാങ്ങി. ഒരു കിലോ അയില മീൻ 200 രൂപ. മഞ്ചേരി നല്ല വാങ്ങി. ഇളങ്കൂർന്ന് വാങ്ങി. അതന്നെ മീൻ വണ്ടിക്കാരും വരാത്തത്. ഒക്കെ സാധാരണക്കാരല്ലേ നാട്ടിൻ പുറത്ത് കൂടെ അല്ലേ ഒരു ആരാ വാങ്ങിയ. അര മേടിക്കണെങ്കിലും 100 രൂപ. ഞാൻ ചിക്കൻ വാങ്ങാനായത്. അതുപോലെ നാളെ മീനാക്കാം. മറ്റന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ആക്കാം. ആയിക്കോട്ടെ. ഇവര് കഞ്ഞിയൊക്കെ ഇവര് വെക്കലാണ് കേട്ടോ. അല്ലെ ഹോട്ടലിൽ നിന്ന് വെറും ബിരിയാണിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ തിന്നാൻ കഴിയില്ല പറഞ്ഞ് കഞ്ഞി ഉണ്ടാക്കും. കഞ്ഞി ഉണക്കമ്മീൻ വറുത്തതും അല്ലേ. മുളക് ഉണക്കമ്മീൻ മുളകിടേ. ഉള്ളി തക്കാളിയൊക്കെ ഇതാക്കിയുണ്ട് അല്ലേ. നല്ല രസമല്ലേ. ഒരു പച്ചമീൻ വാങ്ങി അത് എന്നേക്കും വേണ്ടിട്ട്. അപ്പൊ അത് കൊളയും ചെയ്തു. നാളെ ഞാൻ ചിക്കൻ ആക്കാം. ചിക്കൻ പൊരിക്കേ? ചിക്കൻ പൊരിക്കില്ല. ചിക്കൻ ഇതേമാതിരി മുളകിടും. എന്റെ കയ്യിന് ഞാൻ തെരുവിട്ടല്ലേ ചുമ്മാ. കൊറേ നേരായി ചായക്ക് ഇങ്ങനെ കൊണ്ട് ചെല്ലാണ്. വയറ് കേട്ടോ. ഒരുണ്ട് മറിയ രാവിലെ തന്നെ വെക്കട്ടെ. വെച്ചാതാർക്കും കൊള്ളുണ്ടാവില്ല കേട്ടോ. വെച്ചാല് ഇഷ്ടല്ല. അച്ഛനും മക്കൾക്കും പച്ച തന്നാനും പഴുത്ത് തന്നാനും ഇഷ്ടം. എനിക്ക് പിന്നെ ചക്ക കൂട്ടാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ മകള് കേസിലോ തുണിയിൽ എന്തിലിട്ടാണ്ടാണ് മാങ്ങ കേസിലിട്ട് അടിക്കാൻ കല്ലുമല്. അമ്മേന്റെ പരിപാടി ഇങ്ങനെയാണ് കേട്ടോ. മാങ്ങ പൂള് എന്നിട്ട് പാത്രത്തിലിട്ടാണ്ട് ഉപ്പുമുളക് ഇട്ടാണ്ട് അടിക്കുക. ആ പൊടി കണ്ണിക്കോ വെക്കോ അത് നീ ഇതിലൊക്കെ വരുന്നുണ്ട്. അമ്മേന്റെ ഇവിടെ ഏലും കുഴപ്പമില്ല. കുട്ടിയാക്കാണ് എന്റെ പള്ളമിക്കൊക്കെ തീർക്കി പോയിട്ട് പോയിട്ടിട്ടില്ലേ ഞങ്ങള്. അപ്പൊ അതാണ് ഇടി മാങ്ങ. എന്താണ് വെച്ചതിന്റെ പേര്? മാങ്ങ കല്ലറിലിട്ട് ഇടിച്ചാറൊക്കെ മതി. പക്ഷേ ഞാൻ എളുപ്പപ്പണി കിട്ടുന്നുണ്ട്. തള്ളയില് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ചക്കാണ് നന്നാക്കി വെച്ചിട്ടുണ്ട്. മീനും നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് കുളിക്കട്ടെ. എന്നിട്ടാണ് അടുത്തേക്ക് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതാണ് തിരുമ്പി കുളി. ഇടിമാങ്ങ. അപ്പൊ ഇടിമാങ്ങ കഴിഞ്ഞോട്ടോ. ഇടിമാങ്ങ കഴിഞ്ഞിട്ടോ. ഇടിച്ചു കഴിഞ്ഞു. ഇടിച്ചു കഴിഞ്ഞു. ഇനി അത് ടേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാക്കിടുക്കട്ടെ. തിരിച്ചല്ല സൂപ്പർ. അതിന്റെ ഒരു ടേസ്റ്റ് അത്ര മുട്ടക്കത്തെ ടേസ്റ്റ് കേട്ടോ. കണ്ട് പൊട്ടിച്ചിട്ടേ തലാട്ടറാ മറ്റോള്. സൂപ്പ മതിക്കൊക്കെ പറ്റിയ സാ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടോ. താക്കണേ ചക്ക അരിഞ്ഞത്. അത് ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുറക്ക് ചേർത്ത് കൊടുക്കാണ്. ചിപ്സ് എന്റെ ഉള്ളിയും കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ട്. ചിപ്സ് ഇപ്പോൾ തന്ന് തന്നു അത്രയൊക്കെ. എന്തെങ്കിലും തിന്നാൻ വേണം പറഞ്ഞപ്പോൾ ഇപ്പം പോയി മേടിച്ചോണം. ഞാൻ 3-4 കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ കുരു ഒന്നായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നന്നാക്കി ഇട്ട് കൊടുക്കണം അല്ലേ. ഇങ്ങനെ ഇട്ട് കൊടുക്കുക രസം. ഞാനൊരു ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്താണ്ട് വെള്ളം ഒഴിച്ച് വേവിക്കട്ടെ. ണെങ്കിൽ ഇട്ടോ സൂപ്പ് കയറിയാലോ. ഇതിലൊരിത്തിരി വെള്ളമുള്ളു. കുറച്ചുകൂടി വെള്ളം ഇട്ടാൻ പറ്റട്ടോ. പോയി ചിപ്സും പാത്രം അടച്ചു കൊണ്ട് പോയി
കേട്ടോ നല്ല വേവുണ്ടാവും, ചക്ക വെള്ളം നല്ല വെച്ചിട്ടുണ്ട്, വെള്ളം കിട്ടണ്ടേ? സ്ട്രോ കുടിച്ച് വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടുണ്ടോ? മുട്ടായി കോലാണ് കൊണ്ട സ്ട്രോ ആക്കിയത്. മുട്ടായി എന്നുള്ളത് വെച്ചോ. മീൻ നന്നാക്കി വെച്ചതോ? മീൻപാടെ അടുപ്പത്തേക്ക് വന്നാല് അതിനല്ല ഉണ്ടാക്കാനുള്ളൂ. നീ ഉള്ളി ഇതൊക്കെ എടുത്ത് പോരു, എന്നിട്ട് പോരു ഉള്ളി ഇതൊക്കെ എടുത്തിട്ടാണ് പോരു അറിയാം. പച്ചമുളകൊക്കെ മീനുള്ള ചേരുവകൾ എന്തൊക്കെയാണത്? തക്കാളി, തക്കാളി ഉണ്ട്, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. നന്നാക്കി എടുത്തട്ടെ. ഇനി അതിലാണ് ഇഞ്ചി. ഇഞ്ചി ചെറുതിൻ്റെ ഇടയിൽ കടന്നിട്ട് കാണുന്നില്ല. മീൻകറി ആയിട്ടില്ല, കറിയാണ് ഇവിടെ വന്നാണ്ട്. ഓ നോക്കി കൊടുക്കുകയാണ്, എന്തൊരു സ്നേഹം. അതാണ് ഓരോ അമ്മയല്ല അത് പോയി. ഞാൻ അവിടേക്ക് ഒരു ചിപ്സ് ഇട്ട് കൊടുത്തേന്ന്, അതൊന്നുമില്ല. ഞങ്ങൾ ഇട്ടുകൊടുത്തല്ലേ ആണോ? നമ്മൾ പോലെ ആ കുട്ടിയാണ് കുട്ടി എടുത്തത് അല്ലേ? അവിടെ അല്ലല്ലോ ചിപ്സ്. ചിപ്സ് ഇട്ട് കൊടുത്തേന്ന്, അതൊന്നോ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് അടുപ്പത്ത് വെച്ചിരുന്നത്? മീൻകറി. അതില് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിലെ കുട്ടികളാണ് കേട്ടോ, വലുതൊന്നാണ്. അപ്പൊ നീ ഞാനിതൊക്കെ പാടെ വാട്ടിയാണ്ട് അരച്ചാണ്ടാണ് കേട്ടോ മീനും കറി ഉണ്ടാക്കണത്. വെറൈറ്റി ഒരു മീൻകറി ഉണ്ടാക്കണേ. വെറൈറ്റി ഉണ്ടാക്കണേ. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതിലിട്ട് വാട്ടുണ്ട് കേട്ടോ. അപ്പൊ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഒന്ന് വഴറ്റി എടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ വാരി വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ നടുക്ക് ഒന്ന് കീറിയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഇട്ടൊന്ന് വാട്ടട്ടെ. തക്കാളി പിന്നെ വരുമ്പോ അപ്പൊ തക്കാളിയൊക്കെ നടവും ആടി വന്നിട്ടുണ്ട്. അതിക്ക് ഞാൻ മുളകും പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. ഒന്നര സ്പൂണ് മുളകും പൊടി ചേർത്തിട്ടുണ്ട്, ഒരു ഇത്തിരി മല്ലിപ്പൊടി. ഇതൊന്ന് അതിൽ സ്പൂൺ അടുപ്പ് ചാടിയതാണ്. ഏ അത് കിട്ടി അമ്മ, അമ്മ ഇതാക്കിയത്. അമ്മ രണ്ടെണ്ണം ഒന്നിൽ ഇട്ടേന്. അതൊന്ന് കിട്ടി, പിന്നെ എന്റെ അടുത്തുനിന്ന് ഒരു കടുപ്പിച്ചാടി. അപ്പൊ അത് ഇനി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനേ വാങ്ങട്ടെ, ഇത് ചൂടാറിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വേണട്ടോ മീൻകറി ഉണ്ടാക്കാൻ. അപ്പൊ അതൊന്ന് ചൂടാറട്ടെ. അപ്പൊ തേനി ഞാൻ ചക്കയ്ക്ക് അരച്ച് വാരട്ടെട്ടോ. അപ്പം മീൻകറിയുടെ അരപ്പൊന്ന് ചൂടാറട്ടെ. അപ്പത്തേനി ചക്കയൊക്കെ അരച്ച് താരാൻ നല്ല ജീരകവും വെളുത്തുള്ളി, ജീരുള്ളിയും, രണ്ട് പച്ചമുളകും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചതച്ച് അരക്കേണ്ട, ചതച്ചാണ്ട് ചക്കയ്ക്ക് ചേർത്ത് കൊടുക്കട്ടെ. നാളികേരോ? നാളികേരോ, നാളികേരം പറഞ്ഞിട്ടില്ല. എവിടെ പറയണേ ജി? ഞാൻ മറന്നതാണ് സാറേ. നാളികേരയിൽ കാണുന്നുണ്ട്, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ മറന്നു.
ഇനി അതൊന്ന് ചതക്കട്ടെ. വെന്ത് പറ്റി വന്നിട്ടുണ്ട്. വെള്ളം ഉണ്ടാവില്ല, വെള്ളം ഇത് വെച്ചോക്കുമ്പോ തിരിയല്ലോ അല്ലേ, തീരല്ല വാടി വെക്കുമ്പോ. എന്തോട്ട് അളിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ മൂന്ന് വിസില് വന്നിട്ട് ഓഫ് ആക്കിയത്. ഇനി വേപോലെ വേണ്ടിട്ടുണ്ട്, വേനച്ചക്കല്ലേ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പൊ ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ, ചതച്ച് വെച്ചത്. ഇവിടെ ചക്ക കൂട്ടാനെന്ന് പറയും കേട്ടോ, എല്ലായിടത്തും ചക്കപ്പുഴുക്ക് പിന്നെ എന്തൊക്കെയാ പറയൂലേ, ഓരോ വൈക്കും ഓരോ പേരാണ്. പിന്നെ എങ്ങനെയാവില്ല ഉണ്ടാക്കുക, ഉണ്ടാക്കുന്ന രീതിക്ക് മാറ്റം ഉണ്ടാവും. പിന്നെ അതിക്ക് ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക, കുറച്ചും കൂടെ ആയി വേണ്ടേ, ഇത് ഇത്ര മതിയോ? ചൂടാറുമ്പോ ചൂടാറുമ്പോ നല്ല ടൈറ്റ് ആവും. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചക്ക കൂട്ടാനും മീൻ കറി. മീൻ വാങ്ങിയിട്ട് കുറേ ആയിട്ടോ, അപ്പം മീൻ തന്നെ വാങ്ങലില്ല, ഉണക്ക മീൻമേൽ ഇങ്ങനെ പോവും. അഡ്ജസ്റ്റ് ചെയ്ത് പോക്കായിരുന്നു. മീന് ഒടുക്കത്തെ വിലയാണ്, മീൻ വേണ്ടി ഇതിലങ്ങനെ വരലില്ല. എന്നിപ്പം നിങ്ങൾ മെയിൻ റോഡ് പോയിട്ടല്ലേ മീൻ കിട്ടിയത്, ഇതിലങ്ങനെ വരലില്ലേ. അതൊക്കെ ലൂസാക്കി എടുത്തിട്ടുണ്ട് കിട്ടിയാൽ. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ, എന്നിട്ട് ഇതിൽ കരിയേപ്പിൻ്റെലേയും കടുകൂട്ട് വറക്കണം. അപ്പം നമ്മളെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടോ. ഒന്ന് തിളപ്പിക്കട്ടെ, എന്നിട്ട് വേണം അതിൽ ഉപ്പുണ്ട് വെക്കാൻ. ആവശ്യത്തിന് പെട്ടെന്ന് ചൂടാവൂട്ടോ. നമ്മളെ ചക്ക കൂട്ടാനൊക്കെ എന്താ തിളച്ച് വരുന്നുണ്ട് കേട്ടോ, തിളങ്ങനെ വരുന്നുണ്ട്. ഉപ്പുണ്ടോന്ന് അറിയില്ല, ഞാനൊന്ന് ഉപ്പുണ്ടാക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവാണ്, ഉപ്പിട്ട് കൊടുക്കട്ടെ. ഞാൻ ഇത്രയും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ, ഉപ്പ് നല്ലോണം കുറവാണ്. അപ്പം തന്നെ ഏട്ടനോട് പറഞ്ഞിരുന്നു ആ ഉപ്പ് ഉണ്ടാവില്ലാന്ന്. അങ്ങനെ ഏറിയാലോ കരുതിയാണ്ട് അത്ര ഇട്ടതാണ് കേട്ടോ. ഇളക്കി കൊടുത്താണ് ഇനി ഉപ്പുണ്ടാവാൻ കേട്ടോ. ഉപ്പ് ഭാഗമാണ്. ഞാൻ അത് ഓഫാക്കട്ടെ, ഞാൻ മീൻകറി ഉണ്ടാക്കട്ടെ. അപ്പം നമ്മളെ അരപ്പൊക്കെ ഞാൻ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്തി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിക്ക് ഞാൻ 2 മണി ഉരുവിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഉരുവ് പറയുന്ന സാധനം ഇവിടെ ഏട്ടന് പറ്റൂല, എന്തിനാ ഇട്ട് കൊടുക്കുക കഴിക്കുന്നു. പക്ഷെ മീൻകറിയിൽ ഒന്നാ ഇട്ട് കൊടുക്കുക, അത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഉരുവ് ഒന്ന് പൊട്ടട്ടെ. കടുകോ കടുകിട്ടൊരു മീൻകറി ഒക്കെയല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ല? ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ വെക്കും മീൻകറി. കടുക് ഉലുവയിടണോരുണ്ട്, ഉലുവയിട്ട് പൊട്ടിയും കടുകൂട്ട് പൊട്ടി. അതിക്ക് ഞാൻ 2 മണി രണ്ട് കയ്യത്തില്ല മാറിപ്പോയതാണ്. ഈ അരപ്പഴുതി ചേർത്തോക്കട്ടോ. പാകത്തിന് പുളിവെള്ളം ഇതിൽ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് മുളകും പൊടി ഇത്രയും കൂടി ചേർത്ത് വെക്കട്ടെ. മാങ്ങല്ല അല്ലെങ്കിൽ മാങ്ങ തുളച്ചു, ഇത് മാങ്ങേൻ്റെ മുറി ഉണ്ടാവില്ല. അതിന് നാളെ ചക്കക്കുരി മാങ്ങി വെള്ളരിക്കും കൂടി കറിയാക്കണം. അതിനൊരു ടച്ചാണ് വെള്ളരിക്കണ്ടേ, ഞാൻ കൂടി കുടിവെള്ളം
ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടോ. കുറുമ്പനല്ല കവിയ തിളച്ച് വന്നിട്ട് ഈ മീൻ ചേർത്തിട്ട് നമ്മൾ അരപ്പൊക്കെ തിളച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഇങ്ങനെ മീൻ ചേർത്തുള്ളൂ. മീൻ ഞാൻ മുറിക്കുന്നില്ല, മുറിക്കാൻ മാത്രം അരപ്പൊന്നുമില്ല. ചെറിയ മീനാണ്, ചെറിയ മീനാണ്. പിന്നെ പച്ചത്തള വത്തൽ ഇതൊക്കെ ഉള്ളത്. പച്ചത്തള ടേസ്റ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പിടിക്കൂല. ഒരു വെളുത്ത കളറായിരുന്നു ഇറക്കൂടെ. വത്തൽ പിന്നെ ഉറക്കാൻ വേറൊന്നുമില്ല. മത്തി ഉണ്ടാവില്ലേ? മത്തിയൊന്നുമില്ല. മത്തിയൊക്കെ പിടിക്കാൻ പറ്റാതെ അല്ലയാവൂല. എന്തായാലും തന്നെ മത്തി ഇന്നലെ ഇന്നലെ കണ്ടില്ല വണ്ടിയിൽ, ഒന്നുമില്ല. ഇല്ല തോന്നണ. അപ്പൊ നമ്മളെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കടന്ന് വേവട്ടെട്ടോ. ഞാൻ അടച്ച് വെച്ച് വേവിക്കാം. അപ്പൊ നമ്മളെ ചക്ക കൂട്ടാനും മീൻ കറിയും ലെവലായിട്ടുണ്ട്. ചക്ക കൂട്ടാനും മീൻ കറി ഇട്ടോ. ഇങ്ങനെ ഉണ്ട് ടേസ്റ്റ് നോക്കട്ടെ. ചക്ക കൂട്ടാനും മീൻ കറിയും പിന്നെ പറയണ്ടല്ലോ. ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും പറയേണ്ട ആവശ്യമില്ല. സൂപ്പറാണ് കേട്ടോ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടോ. തിന്നോക്കി അപ്പൊ. ചക്ക കൂട്ടാനും മീൻകറി ഉസ്താറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക. കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. തട്ടെടുത്തന്നെ കുട്ടി മോഹം കഴിക്കാൻ പോയതാ.